എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരിനെ അതിയായി സ്നേഹിക്കുന്ന എല്ലാവർക്കും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് കഴിഞ്ഞ ദിവസം കടന്നുപോയത് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ പലർക്കും ഓർമ്മയുണ്ടാവും ഒരുപക്ഷെ ആ സമയത്ത് ജീവിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ ചാനൽ കാണുന്നുണ്ടാവും എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഇരുപത്തി ഒമ്പതിന് അർദ്ധരാത്രിക്ക് ശേഷം നടന്ന അഗ്നിബാധ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭരണ സംവിധാനം തന്നെ ഈ അഗ്നിബാധയ്ക്ക് ശേഷം മാറി എന്നത് ചരിത്രം ഏകാദശിയോടനുബന്ധിച്ച് നടന്ന പോലീസ് വിളക്ക് സമാപിച്ച് നടയടച്ചു കഴിഞ്ഞ ശേഷമായിരുന്നു തീപിടുത്തം രാത്രി ഒന്നോടെ പടിഞ്ഞാറെ ചുറ്റമ്പലത്തിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ച തീ നിമിഷ നേരം കൊണ്ട് ആളിപ്പടരുകയായിരുന്നു ക്ഷേത്രത്തിൽ നിന്ന് അസാധാരണമായ പുക ഉയരുന്നത് കണ്ട് ഓടി വന്നവർ മതിൽ ചാടിക്കടന്നും മറ്റും അകത്ത് കടന്നപ്പോഴാണ് ക്ഷേത്രത്തെ അഗ്നി വിഴുങ്ങുന്ന കാഴ്ച കണ്ടത് ഓടിയെത്തിയ നാനാജാതി മതസ്ഥരായ ആളുകളെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു മേൽക്കൂരയിലെ ചുട്ടുപഴുത്ത ചെമ്പു വിളക്കുകളും എല്ലാം ചേർന്ന് ഏറെ ദുസ്സഹമായിരുന്നു സ്ഥിതി ക്ഷേത്രത്തിൽ അഭയം തേടിയിരുന്ന പ്രാവുകൾ ചത്തുവീഴാൻ തുടങ്ങിയിരുന്നു ശ്രീകോവിലേക്ക് ഏതു നിമിഷവും തീ പടരാം എന്നതായിരുന്നു അവസ്ഥ നാലുപേർ ശ്രീകോവിലിൽ കയറി പ്രധാന വിഗ്രഹം എടുത്ത് തന്ത്രി മഠത്തിലേക്ക് മാറ്റി തീയണയ്ക്കാനായി പൊന്നാനി തൃശൂർ കളമശ്ശേരി എഫ് എന്നിവിടങ്ങളിൽ നിന്ന് ഫയർ എഞ്ചിനുകൾ എത്തി നവംബർ മുപ്പതിന് പുലർച്ചെ അഞ്ച് മുപ്പതോടെയാണ് തീ നിയന്ത്രണ വിധേയമായത് ഇതിനകം ചുറ്റമ്പലവും പടിഞ്ഞാറേ വിളക്കുമാടവും ക്ഷേത്രത്തിന്റെ തെക്ക് വടക്ക് വശങ്ങളും പൂർണമായും കത്തിയമറന്നു മുപ്പതിന് രാവിൽ രാവിലെയുള്ള ആകാശവാണി വാർത്തയിലൂടെയാണ് തീപിടുത്ത വിവരം ലോകമറിഞ്ഞത് വിവരം അറിഞ്ഞയുടൻ തന്നെ അന്നത്തെ ദേവസ്വം മന്ത്രി എൻ കെ ബാലകൃഷ്ണൻ സ്ഥലത്തെത്തി തീപിടുത്തത്തെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ കമ്മീഷനെ നിയോഗിച്ചു ഡിസംബർ അഞ്ചിന് കെ കേളപ്പൻ ചെയർമാനായി പുനരുദ്ധാരണ കമ്മിറ്റിക്ക് രൂപം നൽകുകയും ചെയ്തിരുന്നു ഗുരുവായൂരിലെ അഗ്നിബാധ ആദ്യം കണ്ടതും ആളെ വിളിച്ചുകൂട്ടിയതും എങ്ങനെയായിരുന്നു എന്ന് ദൃക്സാക്ഷി നാരായണ പണിക്കർ വിവരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ മുപ്പതിന് പുലർച്ചെ ഒന്നര ഗുരുവായൂർ ക്ഷേത്രത്തിനരികെ പടിഞ്ഞാറേ നടയിൽ കച്ചവടം നടത്തിയിരുന്ന മമ്മിയൂർ കോമത്ത് നാരായണ പണിക്കർ തന്റെ പീഡികമുറിയിൽ ഉറക്കത്തിലായിരുന്നു ഉറക്കമുറിഞ്ഞ് പണിക്കർ ഉണർന്നു നോക്കിയപ്പോൾ കണ്ടത് ക്ഷേത്രത്തിൽ നിന്നും പുക ഉയരുന്നതാണ് പിന്നീട് സംഭവിച്ചതെല്ലാം ചരിത്രമായി മാറി ഗുരുവായൂർ ക്ഷേത്ര ചരിത്രത്തിൽ വലിയ മാറ്റത്തിന് വഴിയൊരുക്കിയ അന്നത്തെ അഗ്നിബാധ അന്ന് ആ ഏകാദശിയുടെ പോലീസ് വിളക്കായിരുന്നുവെന്ന് പണിക്കർ ഓർക്കുന്നു രാത്രി വിളക്കെഴുന്നേറ്റ് പിള്ളിപ്പ് കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മുപ്പതിന് ഭക്തരെ പുറത്തിറക്കി ഗോപുരവാതിലുകൾ അടച്ചു നാരായണ പണിക്കർ പീടികയിലായിരുന്നു ഉറക്കം രാത്രി ഒന്ന് മുപ്പതിന് എഴുന്നേറ്റപ്പോഴാണ് ക്ഷേത്രത്തിനുള്ളിൽ പുക കണ്ടത് ഗോപുരവാതിലിന്റെ വിടവിലൂടെ നോക്കിയപ്പോൾ അകത്ത് തീ ആളിക്കത്തുന്നു സമീപത്ത് ഉറങ്ങിയിരുന്നവരെ എല്ലാം പണിക്കരുടെ നിലവിളി കേട്ട് ഓടിക്കൂടി ഇതിനിടെ പണിക്കർ ആനപ്പള്ള മതിൽ ചാടി അകത്തു കടന്നു കാലിന്റെ തള്ളവിരൽ ഒടിഞ്ഞു ശബ്ദം കേട്ട് കാവൽക്കാർ പാഞ്ഞെത്തി ഗോപുരവാതിലുകൾ തുറന്നു ജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് പ്രവഹിച്ചു കയ്യിൽ കിട്ടിയ പാത്രങ്ങളിൽ വെള്ളമെടുത്ത് തീ കെടുത്താൻ ശ്രമിച്ചു എന്നിട്ടും ചുറ്റമ്പലത്തിന്റെ മൂന്ന് ഭാഗത്തോളം കത്തിയമർന്നു ശ്രീകോവിലിന് ഒന്നും സംഭവിച്ചില്ല എന്നതായിരുന്നു സത്യം ക്ഷേത്രം പുനരുദ്ധാരണത്തിനായി ഇരുപത്തിയാറ് ലക്ഷത്തി അറുപത്തിയൊമ്പതിനായിരം രൂപ പൊതുജനങ്ങളിൽ നിന്ന് സംഭാവനയായി ലഭിച്ചു കേരളത്തിലെ പ്രശസ്ത ജ്യോത്സ്യന്മാരെ വിളിച്ചു ചേർത്ത് അഭിപ്രായമാരാഞ്ഞായിരുന്നു പുനരുദ്ധാരണം വടക്ക് കിഴക്ക് വാതിലുകൾക്ക് വീതി കൂട്ടുക എന്നതൊഴിച്ചുള്ള നിർദ്ദേശങ്ങളെല്ലാം അംഗീകരിക്കപ്പെട്ടു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയം എഴുതിയെന്ന് വിശ്വസിക്കുന്ന തെക്കേ വിളക്കുമാടത്തിലെ കിഴക്കേ തൂണും മാറ്റിയില്ല പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോൻ പ്രവർത്തികൾ കാണാനെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മെയ് ഒന്നിന് കാഞ്ചി കാമകോടി ശങ്കരാചാര്യരുടെ നേതൃത്വത്തിൽ വിഗ്രഹത്തിന്റെ പുനഃപ്രതിഷ്ഠ നടന്നു തീപിടുത്തത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ വിഷുദിനത്തിലാണ് വിളക്കുമാടത്തിൽ ആദ്യമായി തിരിതെളിഞ്ഞത് അഗ്നിബാധയെ തുടർന്ന് സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ക്ഷേത്ര നടത്തിപ്പിൽ ഏറെ മാറ്റങ്ങൾ വേണ്ടതുണ്ടെന്ന് കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ സാമൂതിരിയിൽ നിന്ന് സർക്കാർ ക്ഷേത്ര ഭരണം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഓർഡിനൻസിലൂടെ സർക്കാർ ക്ഷേത്ര ഭരണത്തിന് പുതിയ സംവിധാനവും ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഗുരുവായൂർ ദേവസ്വം നിയമവും നിലവിൽ വന്നു അഗ്നിബാധയ്ക്ക് ശേഷം ക്ഷേത്രം കത്തിക്കയറുകയാണ് ഉണ്ടായതെന്നാണ് വിശ്വാസികൾ പറയുന്നത് തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിലും എല്ലാം വർധനവുണ്ടായി ഭരണ സംവിധാനങ്ങളും മെച്ചപ്പെട്ടതായി ഈ വർഷം നമുക്ക് ഏകാദശിക്ക് അനുഭവപ്പെട്ട തിരക്കുകളും ഇപ്പോൾ ഗുരുവായൂരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അടിക്കടിയുള്ള ഉയർച്ചയുമൊക്കെ ഈ കത്തിക്കയറലായിട്ടാണ് പല ഭക്തരും അന്ന് മുതലേ കണ്ടു തുടങ്ങിയിരുന്നത് എന്നതാണ് സത്യം എന്ത് തന്നെയായാലും ഒരു ഇരുണ്ട ഏടായിരുന്നു ഗുരുവായൂരിലേത് പക്ഷേ അത് എന്തും നന്മയ്ക്കാണ് എന്ന് കാണണമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതും ഈ ഗുരുവായൂരിലുണ്ടായ തീപിടുത്തവും ക്ഷേത്രത്തിൻ്റെ മനോഹരമായ പുരോഗതിക്ക് വേണ്ടിയുള്ള നന്മയ്ക്കുള്ള ഒരു സംഭവമായിട്ട് മാത്രമേ നമുക്കും കാണാൻ പറ്റുള്ളൂ എന്തിനേയും നല്ലതായിട്ട് കാണുക നല്ലതായിട്ട് കാണാൻ ശ്രമിക്കുക എങ്കിൽ എല്ലാം ശുഭ മാറും വേറെ ഒന്നും പറയാനില്ല